കുട്ടിക്കാലത്തൊക്കെ കുറച്ച് പൈസ കയ്യിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ പൈസയായിട്ട് കടയിലേക്ക് ഓടും. കടയിൽ ചെന്നിട്ട് കടക്കാരനോട് പറയും, ചേട്ടാ കുറച്ച് ഗ്യാസ് മിഠായി തരുമോ എന്ന് ചോദിക്കും. ആ ഒരു സമയത്ത് കയ്യിലേക്ക് കുറച്ച് ഗ്യാസ് മിഠായി പേപ്പറിൽ പൊതിഞ്ഞ കയ്യിലേക്ക് തരും. ആ ഒരു സമയത്ത് പൈസ എങ്ങനെ ചിലവഴിക്കണം എന്നുള്ള ഒരു ചിന്തകളായിരുന്നു. കയ്യിലേക്ക് കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ മിഠായി വാങ്ങിക്കണം, മിഠായി കൂട്ടുകാർക്കൊക്കെ വീതിച്ചു കൊടുക്കണം എന്നുള്ള ചിന്തകളൊക്കെയാണ് അന്നത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ കടയിൽ ചെന്ന് മിഠായി വാങ്ങിച്ചിട്ട് ആ മിഠായി പൊതിയുമായിട്ട് ഫ്രണ്ട്സിന്റെ അരികിലേക്ക് വരും. എന്നിട്ട് ഡാ ഇത് നിനക്ക്, ഇത് നിനക്ക്, ഇത് നിനക്ക്, ഇത് നിനക്ക് എന്ന് പറഞ്ഞ് വീതിച്ചു കഴിച്ച ഒരു കാലഘട്ടം. ശരിക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മനോഹരമായ നാളുകൾ, സ്കൂൾ ലൈഫ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നല്ലൊരു ജോലി കിട്ടണമെന്നുള്ള ആഗ്രഹമായിരുന്നു മനസ്സ് നിറയെ. അങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ജോലിയൊക്കെ കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് വന്നത്. അങ്ങനെ ദുബായിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന സമയത്ത് ഒരുപാട് സുഹൃത്തുക്കളെയൊക്കെ കണ്ടു. അവരുടെ ജീവിത രീതികളും അവിടുത്തെ ജീവിത രീതികളൊക്കെ കണ്ട് കൂടുതൽ കഷ്ടപ്പാട് നിറഞ്ഞൊരു ജീവിതമാണ് പ്രവാസ ജീവിതം എന്ന് മനസ്സിലാക്കി തുടങ്ങിയ ഒരു കാലഘട്ടം. അതായിരുന്നു എൻ്റെ പ്രവാസ ജീവിതം. അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു സുഹൃത്തുമായിട്ട് അടുത്തുള്ള ഒരു കടയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കടയിൽ ചെന്ന് രണ്ട് ചായ ഓർഡർ ചെയ്തു. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ പൈസ പോക്കറ്റിൽ നിന്ന് നോക്കുന്നത്. അവൻ്റെ പോക്കറ്റിൽ ഒരു ദിർഹംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവൻ വന്നത്, പക്ഷേ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ഇവൻ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് നോക്കുന്നത് ഞാൻ കണ്ടു. ഒരു ദിർഹംസ് ആണുള്ളത്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഇടാ നീ പൈസ പോക്കറ്റിൽ തന്നെ വെച്ചോളൂ, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കടയിൽ ആ ബില്ല് പേ ചെയ്തത് ഞാനാണ്. എന്നിട്ട് അടുത്തുള്ളൊരു വേസ്റ്റ് ബിന്നിലേക്ക് കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് ഇട്ടിട്ട് അവിടെ നിന്ന് നടന്ന് ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും എനിക്കത് വിശ്വാസം വന്നില്ല. കാരണം ആ പൈസ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അവൻ്റെ മുഖത്ത് ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ അവനോട് ചോദിച്ചു, ഡാ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങളൊരു സ്ഥലത്ത് പോയിരുന്നു. അവിടെ ഇരുന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, ഡാ ഈ പ്രവാസ ലോകത്ത് ഒരുപാട് പേര് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ആ അതേടാ, ജീവിതത്തിൽ ഒരുപാട് മോഹങ്ങളുമായിട്ടാണ് പ്രവാസ ലോകത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ജോലി, നല്ലൊരു ജോലി വേണം എന്നൊക്കെ പറഞ്ഞു വരും. ഇവിടെ വന്നിട്ട് കഷ്ടപ്പാടാണ് മൊത്തം. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ അവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഇവനോട് ചോദിച്ചു, ഡാ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നീ ആ പൈസ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് നീ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തപ്പോൾ കയ്യിൽ പൈസ എടുക്കാൻ മറന്നതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കിത് വിശ്വാസം വന്നില്ലേ, അതുകൊണ്ട് ചോദിക്കുകയാണ്. സത്യം പറയും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അവൻ പറയാണ്, നാട്ടിലേക്ക് പൈസ അയച്ചില്ല, കയ്യിൽ പൈസ ഇല്ലായിരുന്നു, നാട്ടിലെ ബാങ്കിലെ കടങ്ങൾ, പുതിയൊരു വീട് വെക്കണം, അങ്ങനെയൊക്കെ വലിയ വലിയ മോഹങ്ങളുമായിട്ടാണ് നാട്ടിൽ നിന്ന് ഉമ്മയോടും പാപ്പയോടും ഒക്കെ പറഞ്ഞിട്ട് ഈ പ്രവാസ ലോകത്തേക്ക് വന്നത്. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഇനി പുതിയൊരു ജോലി കിട്ടുന്നത് വരെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, ഡാ ഇത് നിനക്ക് നേരത്തെ പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നത്? നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്രണ്ട്സ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞാലല്ലേ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ ആശ്വസിപ്പിച്ചു. ആ ഒരു സമയത്ത് അവൻ ഒരുപാട് കരഞ്ഞു. ആ സമയത്ത് ഞാൻ അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഡാ നീ എൻ്റെ കൂടെ റൂമിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ റൂമിൽ ചെന്നു. ഫ്രണ്ട്സിൻ്റെ അരികിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഡാ നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള പൈസ എത്ര രൂപയാണെന്നൊന്നും എനിക്കറിയില്ല, ഉള്ള അത്രയും പൈസ നിങ്ങൾ കുറേശ്ശെ പൈസ വെച്ച് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഓടിപ്പോയി എല്ലാവരും പേഴ്സ് തപ്പിയിട്ട് കുറേശ്ശെ പൈസ കൊണ്ടുവന്ന് ഒരു പേപ്പറിൽ കൊണ്ടുവന്ന് വെച്ചു മുന്നിൽ. അപ്പോൾ എനിക്ക് തോന്നി ആ പൈസ കുറവാണെന്ന്. കാരണം ഇവൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ ആ കുറച്ച് പൈസ കൊണ്ട് നടക്കില്ല. അങ്ങനെ എന്ത് ചെയ്തു, അവിടെയുള്ള ആ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരോടും കോൾ ചെയ്തു. എല്ലാവരെയും കോൾ ചെയ്തിട്ട് കുറേശ്ശെ പൈസ തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് പൈസ ഇവന് കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവൻ പറയുകയാണ്, ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം പൈസ നിങ്ങൾക്കായിരിക്കും തരിക, വീട്ടിൽ അയച്ചു കൊടുക്കില്ല. കാരണം എൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി എന്നെ സഹായിച്ചവരാണ് നിങ്ങൾ. ഇങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ്റെ തോളത്ത് തട്ടിയിട്ട് പറയാണ്, ഡാ അതൊന്നും വേണ്ട, ഞങ്ങളിത് മനസ്സറിഞ്ഞ് നിനക്ക് തരുന്നതാണ്, നീ ഇത് തിരിച്ചു തരുമൊന്നും വേണ്ട, നിനക്കൊരു കാര്യം അറിയോ, നിന്നെപ്പോലെയാണ് ഞങ്ങൾ ഓരോരുത്തരും. ഒരുപാട് മോഹങ്ങളുമായിട്ടാണ് പ്രവാസ ലോകത്തേക്ക് വന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ കഷ്ടപ്പാടും എല്ലാമൊക്കെ കാണുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോയാലെന്ന് വരെ ആലോചിക്കുന്നതാണ്. പക്ഷേ അവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയുമ്പോൾ പിന്നെ പോകാൻ തോന്നില്ല, ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. ഇന്ന് നീയാണെങ്കിൽ നാളെ ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടപ്പെട്ട് എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. ആ ഒരു സമയത്താണ് ശരിക്കും ആ പ്രവാസ ലോകത്തെ ആ ഒരു ബന്ധങ്ങളുടെ വില എന്താണെന്ന് മനസ്സിലാക്കിയത്, സൗഹൃദത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കിയത്. നാട്ടിലൊക്കെ ആരോടെങ്കിലുമൊക്കെ ഒരു 100 രൂപ കാശ് കടം ചോദിച്ചാൽ ഇല്ലാന്ന് പറഞ്ഞ് പോകുന്നവരാണ് കൂടുതലും. പക്ഷേ അവിടെ അങ്ങനെയല്ല, എല്ലാവർക്കും എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളൊക്കെ നന്നായിട്ട് അറിയും. അതുകൊണ്ട് തന്നെ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. ശരിക്കും ഒരുപാട് കഷ്ടപ്പെടുന്നവരാ ഈ പ്രവാസികൾ. പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ അങ്ങോട്ടേക്ക് ചേക്കേറിയവർ, മനസ്സിലെ ഒരുപാട് മോഹങ്ങളുമായി ചേക്കേറിയവർ. 50 ഡിഗ്രി ചൂടൊക്കെയാണ് കേട്ടോ. ഈ ചൂടത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ആ ഒരു പൈസയാണ് നാട്ടിലേക്ക് അയക്കുന്നത്. ഇതൊന്നും അറിയാതെ നാട്ടിലുള്ളവർ ആർഭാട ജീവിതങ്ങളിലേക്കാണ് പോകുന്നത്. ഓരോ പ്രവാസിയുടെയും വീട്ടിലുള്ള അവസ്ഥകളൊക്കെ ഇതൊക്കെ തന്നെയാണ്. വീട്ടിൽ ഭാര്യമാരൊക്കെ ആർഭാട ജീവിതങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് ഈ പൈസ ഉണ്ടാവുന്നത്, എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. നാട്ടിലെല്ലാവരും വിചാരിക്കുന്നത് നല്ല പത്രാസുള്ള ജോലിയൊക്കെയാണെന്ന്. പക്ഷേ ഓരോ പ്രവാസിക്കും അറിയാം അവൻ്റെ കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ടെന്ന്. ജീവിതം ഇങ്ങനെ മുന്നോട്ട് തള്ളി നീക്കുകയാണ്. എവിടം വരെ എത്തിച്ചേരുമെന്നും അറിയില്ല. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഷ്ടപ്പാട്, അതാണ് ഓരോ പ്രവാസിയുടെയും ജീവിതം. സ്വയം ഒരുകി മറ്റുള്ളവന് വെളിച്ചമായി തീരുന്ന പ്രവാസി. കേട്ടുകൊണ്ടിരിക്കുന്നത് RJ അഭിജിത്തിന്റെ ശബ്ദമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനിയുള്ള ഓരോ നിമിഷത്തിലും ഞാനിടുന്ന വീഡിയോസിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.